അരീത്തോട് നാഷണൽ ഹൈവേ അതോറിറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരും ഡെപ്യൂട്ടി കളക്ടറും ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹലോ സുഹൃത്തുക്കളെ, വെൽക്കം ടു ഹക്സ്വൈബ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് കുളപ്പുറത്താണ്. കുളപ്പുറം മുതൽ വലിയ പറമ്പ് വരെയുള്ള വീഡിയോയാണ് ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പണികൾ ഈ ഭാഗത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പണികൾ നല്ല സ്പീഡിൽ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ കുളപ്പുറം അണ്ടർപാസിൻ്റെ ഓവർപാസിൻ്റെ മുകളിൽ കോൺക്രീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് മറ്റു പല ചാനലുകളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഏതായാലും നമ്മളെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങളിതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഓവർപാസിൻ്റെ മുകളിൽ വെള്ളം കെട്ടി നിൽക്കാൻ സിമെൻ്റ് ഏരി തടം കെട്ടി കൊടുത്തിട്ടുണ്ട്. പൂർണ്ണമായിട്ടും കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത്. ഇനി സൈഡ് വാൾ, സേഫ്റ്റി വാളിനുള്ള കോൺക്രീറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റേ സൈഡിൽ. ഈ സൈഡിൽ കോൺക്രീറ്റ് ചെയ്തതിൻ്റെ അടിയിൽ എന്തോ ഒരു ഷീറ്റ് വെച്ചിട്ടുണ്ടല്ലോ കമ്പിക്ക് മുകളിലായിട്ട്. അതിന് ഈ ഭാഗത്ത് മാത്രമാണോന്ന് അറിയില്ല. ഏതായാലും ചെറിയൊരു ഷീറ്റ് വെച്ചിട്ടുണ്ട്. എന്ത് ഷീറ്റിനാണ്, എന്തിനാണെന്ന് അറിയില്ല. അതിന് ഫുള്ളായിട്ടുണ്ടോ, ഈ ഭാഗത്ത് മാത്രമാണോ, എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഏതായാലും അത്യാവശ്യം നല്ല നനവ് ഏതായാലും ഈ ഒരു സംഭവത്തിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ മണ്ണെടുക്കൽ തുടർന്നുകൊണ്ടിരിക്കട്ടെ ഈ ഭാഗത്തൊക്കെ. മുമ്പ് നമ്മളൊരു വീഡിയോയിൽ ഇവിടെ കാണിച്ചിരുന്നു, അന്ന് ഇങ്ങനെ ആയിട്ടില്ല. ഇത്രത്തോളം മണ്ണ് എടുത്തു പോയിട്ടില്ലായിരുന്നു. ഈ സൈഡിൽ മാത്രം ഇനിയും കമ്പി മേലോട്ട് പൊന്തി നിൽക്കുന്നുണ്ടല്ലോ. ഇനിയും കോൺക്രീറ്റ് വരാണ്ടോ. അപ്പോൾ ഇവിടെ സൈഡ് വാളിനുള്ള കോൺക്രീറ്റ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് കവർ ചെയ്തിട്ടുണ്ട്. അതിൽ കോൺക്രീറ്റ് നിറക്കുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് സൈഡിൽ നിന്നും നല്ല രീതിയിൽ തന്നെ മണ്ണെടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ 25 മീറ്ററാണ് ഇവിടെ റോഡിൻ്റെ വീതി. മെയിൻ റോഡിൻ്റെ 6 ലൈൻ്റെ വീതി 25 മീറ്ററാണ്. 13.5 13.5. അപ്പോൾ ഇനിയുള്ള പണി എന്താണെന്ന് വെച്ചാൽ, ഈ റോഡ് മണ്ണ് ഫുള്ള് എടുത്തതിന് ശേഷം ഇവിടെ സോയിൽ നെയിലിംഗ് പ്രവർത്തനങ്ങളൊക്കെ നടക്കാണ്ട്. അപ്പോൾ സോയിൽ നെയിലിങ്ങിന് വേണ്ടിയിട്ടുള്ള മെഷീനും കാര്യങ്ങളൊക്കെ അവർ ഇറക്കി വെച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ ഇതുവരെ സോയിൽ നെയിലിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് നമ്മൾ മുമ്പൊരു വീഡിയോയിൽ കാണിച്ചതാണ്. വാൾസ് ആൻഡ് ബ്രിഡ്ജസ് എന്ന കമ്പനിയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കെ എൻ ആർ സി നേരിട്ടാണ് സോയിൽ നെയിലിംഗ് നടത്തുന്നത്. അപ്പോൾ അതിനുള്ള മെഷീനുകൾ പുതുതായിട്ട് കവിൽ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ മെഷീൻ്റെ ഫസ്റ്റ് വർക്ക് ഈ കുളപ്പുറത്തായിരിക്കും. യൂണിവേഴ്സൽ ഇന്ത്യ എല്ലാം പുതുതായിട്ട് ഇറക്കിയതാട്ടോ. ഇനി ഇത് ഫിറ്റ് ചെയ്യാണ്ട്, അപ്പോൾ ഫിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഫസ്റ്റ് പ്രവർത്തനം നമ്മളെ കുളപ്പുറത്തായിരിക്കും. കുളപ്പുറത്ത് രണ്ട് സൈഡിലും നല്ല രീതിയിലുള്ള സോയിൽ നെയിലിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അത്യാവശ്യം നല്ല ഉയരം തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഇതിലോട്ട് ഘടിപ്പിച്ചതാണ്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നോട്ടീസ് ബോർഡ് പോലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം നമുക്കൊന്നും മനസ്സിലായിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ അന്ന് ലഡു വിതരണം ഉണ്ടായിരിക്കുന്നതാണ്. പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ലഡു വിതരണം ഉണ്ടായിരിക്കുന്നതാണ്. ആ സമയത്തോടെ വന്നാൽ എല്ലാവർക്കും മധുരം കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് സ്ലോപ്പായിട്ട്, ഇപ്പോൾ ഈ തന്തൂർ ഹട്ടിൻ്റെ മുന്നിലാട്ടുള്ളത്, നമ്മൾ നിലവിലെ കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരുമ്പോൾ തന്തൂർ ഹട്ട് എന്ന ഹോട്ടലിൻ്റെ മുന്നിലാണുള്ളത്. അവിടെ നിന്ന് നേരെ ഹോട്ടൽ ഐലക്സ്, അതിന് മുന്നിൽ കൂടെ ഒരു ചെറിയ സ്ലോപ്പായിട്ട് ഇങ്ങനെ അണ്ടർപാസിനുള്ളിൽ പോകും. ഇപ്പോൾ നമ്മളുള്ളത് ചോലക്കൽ എന്ന സ്ഥലത്താണ്. ചോലക്കൽ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ കാരണം, ചോലക്കൽ ചെറിയൊരു പ്രതിഷേധം നടക്കുന്നുണ്ട്. ഇവിടെ അണ്ടർപാസ് വേണമെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ MP അബ്ദുസമദ് സമദാനി സാഹിബ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ സമദാനി സാഹിബും ഹൈവേൻ്റെ നാഷണൽ ഹൈവേ അതോറിറ്റിൻ്റെ ആളുകളൊക്കെ അവിടെ വന്നിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു അണ്ടർപാസോ ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജോ ഇവിടെ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാരണം രണ്ട് സ്കൂളുണ്ട് ഈ ഭാഗത്ത്. അപ്പോൾ അണ്ടർപാസോ ഫുട്ട് ഓവർ ബ്രിഡ്ജോ എന്തായാലും അതിലൊന്നും ഇവിടെ വേണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇപ്പോൾ ഞാൻ VK പടി അണ്ടർപാസിൻ്റെ അടുത്താട്ടോ. VK പടി അണ്ടർപാസിൻ്റെ മുകളിൽ ബീമുകൾ വെക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അന്നത്തെ ഒരു മാസമായിട്ടില്ല, അന്നത്തെ ആ ഒരു വീഡിയോയും
ഇന്നത്തെ ഈ കാണുന്ന കാഴ്ചയും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ നോക്കി. ഇത്രയും നല്ല സ്പീഡിലാണ് കെ എൻ ആർ സി ഈ ഭാഗത്തൊക്കെ പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും ഭീമിൻ്റെ രണ്ട് സൈഡിലും കമ്പികളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ലോക്ക് കെട്ട് വെച്ച് ഉയർത്തുന്ന പരിപാടിയാണ് ഇവിടെ. വി കെ പടി ഇപ്പോൾ നിലവിലെ വി കെ പടിയുടെ അതേ ഉയരത്തിൽ തന്നെ മമ്പ റോഡ് മമ്പറം ഭാഗത്തേക്ക് പോകുന്ന റോഡിനെ ഉയർത്തിക്കൊണ്ടാണ് ഈ ഭാഗത്ത് കൂടെ റോഡ് പോകുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഉയരത്തിലാണ് മണ്ണിട്ട് പൊക്കാനുള്ളത് ഈ ഭാഗത്തൊക്കെ. ഏകദേശം ഒരാഴ്ച മുമ്പ് വരെ ഇതിലൂടെ യാത്ര ചെയ്ത ആളുകൾക്ക് ഈ ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം അത്ര ഉയരത്തിൽ ആയി ഇപ്പോൾ മണ്ണിട്ട് ഉയർത്തിയിട്ട്. അപ്പോൾ മമ്പുറം മക്കാമിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടത്. അപ്പോൾ എല്ലാ അണ്ടർപാസിൻ്റെയും പോലെ ഈ ഒരു ഭാഗത്തും പില്ലറിനോട് ചേർന്നിട്ട് കോൺക്രീറ്റ് മെറ്റലിട്ടിട്ടുണ്ട്. കോൺക്രീറ്റ് അല്ല, സോറി, മെറ്റലിട്ടിട്ടുണ്ട്. അപ്പോൾ മെറ്റല് വെള്ളം താഴേക്ക് ഒഴുകി പോകാനാണ് മെറ്റല് വെച്ചിട്ടുള്ളത്. അപ്പോൾ മെറ്റലിൻ്റെ അടിയിൽ ജിയോ ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞ സാധനം വെക്കുന്നതാണ്. അപ്പോൾ അതിലൂടെയാണ് വെള്ളം ഫിൽട്ടർ ചെയ്തിട്ട് അടിയിലേക്ക് വലിഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ സൈഡിലും ലോക്ക് കട്ട വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു ആ ഒരു ശ്രേണിയിലാണ് ലോക്ക് കട്ട വെച്ച് ഉയർത്തുന്നത് കേട്ടോ. കാരണം അത്ര നല്ല ഉയരമുണ്ടല്ലോ, നല്ല ഉയരമുള്ള ഭാഗമായതുകൊണ്ട് അത്യാവശ്യം ഒരുപാട് മണ്ണ് ആവശ്യം വരും ഈ സൈഡിലേക്കൊക്കെ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഈ സാധനം വലിയ കണ്ടെയ്നർ അതുപോലെ ടോറസുകളൊന്നും പോകുമ്പോൾ ഇടിഞ്ഞ് ചാടുന്നില്ലട്ട്. ചില റോഡുകളുണ്ടോ പെട്ടെന്ന് മണ്ണിടിഞ്ഞ് ചാടുന്നു. ഇപ്പോൾ ഈ വെറ്റ്മെക്സോ അതിട്ടതുകൊണ്ടാണോ എന്നറിയില്ല, ഏതായാലും റോഡുകളൊന്നും ഇടിഞ്ഞാടിയിട്ടില്ല. എവിടെ ഒരു സർവീസ് റോഡ് ഇതുവരെ ഇടിഞ്ഞാടിയിട്ടില്ല. ഇടിഞ്ഞു ചേട പറഞ്ഞാൽ പൊട്ടി വീട്ടോ. വി കെ പടി അണ്ടർപാസിൻ്റെ ഈ സൈഡിൽ കോൺക്രീറ്റ് ചെയ്യാനുള്ള പണികളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കമ്പികളെല്ലാം കെട്ടി കഴിഞ്ഞിട്ടുണ്ട്, അവസാനം ഫിനിഷിംഗ് വർക്കിലാണ്. അപ്പോൾ അടുത്തന്നെ ഈ ഭാഗത്ത് കോൺക്രീറ്റിംഗ് പ്രതീക്ഷിക്കാം. പിന്നെ ഈ അണ്ടർപാസ് മുതൽ അരീത്തോട് പുതിയ അലൈൻമെൻറ് ഉണ്ടല്ലോ, അപ്പോൾ ആ കാണുന്ന ഭാഗം വരെ മണ്ണിട്ട് ഉയർത്തിയിട്ട് കൊണ്ടുപോകാനുള്ള കേട്ടോ. അപ്പോൾ എത്രത്തോളം മണ്ണ് ആവശ്യം വരുന്നെന്ന് ആലോചിക്കണം. ഒരുപാട് മണ്ണ് ആവശ്യമുണ്ടാവും. അപ്പോൾ നമ്മളെ സ്വാഗതമാട് കോട്ടക്കൽ ബൈപ്പാസ് എന്നുള്ള മണ്ണുകളൊക്കെ ഇനിയും ഒരുപാട് എടുക്കാണ്ട്. അപ്പോൾ ഇങ്ങോട്ടൊക്കെ എന്തായാലും മണ്ണിന് ആവശ്യം വരും. ഈ ഒരു ഭാഗമൊക്കെ ശരിക്കും ഓർത്ത് വെച്ചോളിട്ടോ, ഒരു മാസം കൊണ്ട് ഇവിടെ ഏതായാലും മണ്ണിട്ട് പോകും. ഇപ്പോൾ നമ്മളത് അരീത്തോട്, അരീത്തോടും ഈ അണ്ടർപാസും തമ്മിൽ അധികം ദൂരമൊന്നും ഇല്ലട്ടോ. അപ്പോൾ ഈ അരീത്തോട് എന്ന സ്ഥലത്ത് ഇപ്പോൾ കെ എൻ ആർ സി നിലവിലെ തോടൊന്ന് വീതി കൂട്ടിയിട്ടാണ് പുതുതായിട്ട് നിർമ്മിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുഴി എടുത്തത്, നല്ല ആയത്തിലുള്ള കുഴി. അന്നാണ് മഴ പെയ്തല്ലോ, അന്ന് രണ്ട് മൂന്ന് ദിവസം നല്ല അടിപൊളി മഴയാണ്. അപ്പോൾ ആ ഫുള്ള് വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴാണ് തോട്ടിലെ ഒഴുക്കൊക്കെ നിന്നിട്ട് മോട്ടർ ഉപയോഗിച്ച് വെള്ളം വറ്റിച്ചത്. വെള്ളം വറ്റിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫുൾ ചളി. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഒരു വലിയ കൾവേർട്ട് ബോക്സ് വെക്കുന്നതാണ്. അപ്പോൾ വലിയ കൾവേർട്ട് ബോക്സ് വെക്കുന്നതിൽ ഇവിടുത്തെ ജനങ്ങൾ ഒരു കാര്യം എഞ്ചിനീയറോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വലിയ 3 മീറ്റർ ഉയരത്തിലുള്ള കൾവേർട്ട് ബോക്സാണ്. അപ്പോൾ അതിൻ്റെ ഉയരം കൂട്ടുകയാണെങ്കിൽ അതിലൂടെ നടക്കാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കാമെന്നുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. പിന്നെ എൻ്റെ കെ എൻ ആർ സി ഈ ഭാഗത്ത് മാത്രമാണ് നിങ്ങൾ ഈ കമ്പി ഉപയോഗിച്ചിട്ടോ, ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും പച്ച കമ്പിയാണ്. നമ്മളെ നാടായതുകൊണ്ടാണ് അറിയില്ല, എന്തായാലും ഈ ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ ഈ കമ്പി ഉപയോഗിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ ഭാഗത്തും നിങ്ങൾ പച്ച കമ്പി ഉപയോഗിച്ചു, വല്ലാത്തൊരു ചതിയിപ്പ്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ മണ്ണിട്ട് ഉയർത്താനുള്ളതാണ്. ഈ ഒരു ഭാഗം ഇങ്ങനെ ഏതായാലും ഒരു മാസം കൂടി ഇതിനൊക്കെ ഒരു ആയുസ് ഉണ്ടാവുള്ളൂ. ഒരു മാസം കഴിഞ്ഞാൽ ഈ റോഡ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല, എന്തായാലും ഇവിടെ മണ്ണിട്ട് പൊട്ടിയിട്ടുണ്ട്. ഈ അരീത്തോട് ഭാഗത്ത് എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, ഈ പ്രദേശത്തെ മദ്രസ സ്കൂളൊക്കെ ഈ സൈഡിലാണ്. അപ്പോൾ ആ ഭാഗത്ത് ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട് ഈ മദ്രസയിലെ സ്കൂളിലൊക്കെ. അപ്പോൾ അവർക്കൊക്കെ ഈ മദ്രസക്ക് സ്കൂൾക്കും പോകാൻ ഒരു നടക്കാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക, ആ ഒരൊറ്റ കാര്യം മാത്രമാണ് ഇവിടുത്തെ നാട്ടുകാർ ആവശ്യം. അപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റിൻ്റെ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അവരൊക്കെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഡെപ്യൂട്ടി കളക്ടർ ആൻഡ് NHAI ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ റോഡ് മുറിച്ച് കിടക്കാൻ ഉള്ള ഒരു സൗകര്യം ഏർപ്പാടാക്കി കൊടുക്കുക. കാരണം ചെറിയൊരു LP സ്കൂളാണ്. അപ്പോൾ ഈ വലിയ പറമ്പ് അണ്ടർപാസിൻ്റെയും വി കെ പടി അണ്ടർപാസിൻ്റെയും അടി കൂടൊക്കെ ഇങ്ങനെ ചുറ്റി ചെറിയ 4-ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന കുട്ടികളൊക്കെ എന്നും ഇങ്ങനെ പോകുന്ന ആലോചിച്ച് വയ്ക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ഇപ്പോൾ തന്നെ ഒരു കാര്യമുണ്ട്, തീരുമാനത്തിലെത്തിയാൽ നടക്കാനുള്ള സൗകര്യം ഏതായാലും റെഡി ആക്കുക. അപ്പോൾ അതിന് നടക്കാനുള്ളൊരു സൗകര്യം ഏർപ്പാടാക്കി കൊടുക്കുക, അത് മാത്രമാണ് ഇപ്പോൾ ഇവരുടെ ആവശ്യം. അപ്പോൾ ഡെപ്യൂട്ടി കളക്ടറൊക്കെ എത്തിയിട്ടുണ്ട്, നാഷണൽ ഹൈവേ അതോറിറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ കാര്യങ്ങൾ പഠിച്ചിട്ട് വേണ്ടതുപോലെ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്.
പണി അവിടെ നിർത്തിച്ചിട്ട് സ്റ്റോപ്പാക്കുന്ന അപ്പൊ പിന്നെ ഇതാവും പ്രശ്നമാവും. അതാണ് പറഞ്ഞത് പണി അതുങ്ങളെന്ത് തടഞ്ഞു. ഇത് കിട്ടൂല, അണ്ടർപാസ് കിട്ടൂല. അണ്ടർപാസിനല്ല മോൻ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞമ്മള് പറഞ്ഞു നടക്കാനുള്ള വഴി ചോദിച്ചു, തടഞ്ഞില്ല നടക്കാനുള്ള വഴി സെറ്റ് ചെയ്ത. ഞാൻ പറഞ്ഞു അങ്ങനെ തടഞ്ഞല്ലാന്ന് പറഞ്ഞു. അപ്പൊ ഇതായിരുന്നു കേട്ടോ ആദ്യത്തെ മദ്രസ്. ഇതേതായാലും പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. ഒരു മദ്രസ് പൊളിച്ചു മാറ്റി, ഒരു മദ്രസ് എന്തോ കേസിന്റെ എന്തോ കേസ് സംബന്ധമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ അത് പൊളിച്ചിട്ടില്ല, അതിന് നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല ഒന്നും. അപ്പൊ അതുകൊണ്ട് പൊളിച്ചിട്ട് വേണം കെ എൻ ആർ സിക്ക് ആ ബാക്കിയുള്ള ഭാഗത്തുള്ള പണി സ്പീഡാക്കാൻ. അപ്പൊ അങ്ങനെ നമ്മൾ വലിയ പറമ്പ് എത്തിയിട്ടുണ്ട്. വലിയ പറമ്പിന്റെ യാ മോനെ നല്ല സ്പീഡ് തന്നെ കേട്ടോ പണി നടന്നിട്ടുള്ളത്. ഞാൻ മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, രണ്ട് ദിവസം കൊണ്ട് ഇവിടെ വന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിലെ ആ ഒരു കാഴ്ചകം കാഴ്ച ഇതിലെ ഇപ്പത്തെ ഈ കാഴ്ച നോക്കി, എന്ത് പെട്ടെന്നാണ് ഇവിടെ പണികൾ നടന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പീഡ് തന്നെ കേട്ടോ ഈ അണ്ടർപാസിൻ്റെ പണി നടന്നിട്ടുള്ളത്. അരീത്തോട് ഭാഗത്ത് കാര്യങ്ങൾ പഠിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്താന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വലിയ പറമ്പ് അണ്ടർപാസിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്താനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏതായാലും ഇവിടെ സമാപനം കുറിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഇരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ വീഡിയോക്ക് നല്ല ലൈക്ക് കണ്ടു പോകുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് വൈബ്. സീ യു അഗെയിൻ. ബൈ ബൈ.